ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കാണാൻ നല്ല ഭംഗിയും കഴിക്കാൻ അതിലേറെ ടേസ്റ്റുമുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായി എള്ള് ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരു ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ഒരു പാകത്തിൽ വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. ഇപ്പം ഞാനിവിടെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം ആയിക്കിട്ടാൻ. ഇനി ഒരു കോഴിമുട്ട പുഴുങ്ങിയത് കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ ഫില്ലിങ്ങിന് ചിക്കനോ ബീഫോ ഒന്നും ആവശ്യമില്ല നമുക്ക്. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതുപോലുള്ള മല്ലിയില കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തത്. ഇത് നമുക്ക് കൈക്കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ ഒന്ന് തടവിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്നും ചെറിയ ഓരോ ബോൾസാക്കി എടുക്കണം. ഇതുപോലെ കയ്യിൽ വെച്ച് ഓരോ ബോൾസാക്കി എടുക്കാം. ഈ ഓരോ വലിപ്പത്തിലുള്ള ബോൾസ് വേണം. ഇപ്പം ഞാനിവിടെ എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കുഴച്ച് വെച്ച മാവ് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു കൗണ്ടർ ടോപ്പിലോ ചപ്പാത്തി പലകയിലോ ഒന്ന് കുറച്ച് പൊടി ഒന്ന് തടവിയതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അധികം തിന്നായിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊരു തിക്നെസ്സോട് കൂടിയിട്ട് വേണം അത് പരത്തിയെടുക്കാൻ. ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കണം. ഈ ഒരു കട്ടിക്ക് വേണം നമുക്ക് പരത്തിയെടുക്കാൻ. ഇത് നമുക്ക് ഇനി ഇതുപോലുള്ള ഞാനിതുപോലുള്ള ഒരു മൂടി വെച്ചാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്താലും മതി. ഈ ഒരു ഷേപ്പിൽ വേണം നമുക്ക് ആയി കിട്ടാൻ. ഉണ്ടോ, ഇതുപോലുള്ള ഈ ഒരു വലിപ്പത്തിലുള്ള ഷേപ്പിൽ വേണം ഇത് പരത്തിയെടുക്കാൻ. ബാക്കിയുള്ളത് കൂടി നമുക്ക് പരത്തി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു പശ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ മൈദ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അധികം ലൂസ് ആവാത്ത ലെവലിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓരോന്നായി എടുത്ത് ഇതുപോലെ ഒന്ന്
കട്ട് ചെയ്യണം. സെൻട്രൽ ഭാഗം മുറിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്യാം. നാല് ഭാഗത്തേക്കും ഈ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സെൻട്രൽ ഭാഗം മുറിഞ്ഞിട്ടൊന്നുമില്ല. ഈ ഒരു പരുവത്തിൽ വേണം കട്ട് ചെയ്യാൻ. ഇനി ഇതിൻ്റെ മുകളിലായി നമ്മൾ ഉണ്ടാക്കി വെച്ച മൈദ കുറച്ച് വെള്ളമാക്കിയാണ് നമ്മൾ ഒരു പക്ഷേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഒന്ന് പുരട്ടി കൊടുക്കാം. നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും ആവണ രീതിയിൽ നമുക്കൊന്ന് പുരട്ടി കൊടുക്കണം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ ബോൾസ് എടുത്ത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. റോസാപ്പൂവിൻ്റെ ഇതളുപോലെയൊക്കെ നമുക്കിത് ആയി കിട്ടും മടക്കി വരുമ്പോൾ. ഇതുപോലെ നമുക്ക് ഓരോ പീസായിട്ട് എടുത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പം കണ്ടോ, ഈ ഒരു ഷേപ്പിൽ നമുക്ക് റോസാപ്പൂവിൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കണം. ഞാനിവിടെ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇട്ട് നമുക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് അധികം ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒറ്റ ട്രിപ്പിന് തന്നെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് വേണം ഇത് ഫ്രൈ ചെയ്ത് എടുക്കാൻ. എല്ലാ ഭാഗവും ഒരുപോലെ നമുക്ക് ഫ്രൈ ആയി കിട്ടണം. ഇപ്പം ഞാൻ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും നമുക്കൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. അങ്ങനെ നമ്മുടെ എല്ലാ സ്നാക്കും ഇവിടെ ഒരുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായി എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അള്ളാഹ്.